Hi, my name is Kirana, Assistant Professor, Sri Narayana Institute of Technology, Adur. Nammula buoyancy oda numerical problems aanu nokkunnathu. Question njan innu vaayikkam. A stone weighs 392.4 newton in air. Oru kallu nammala sadharana atmosphere il vech weight cheythu weight nokkippekku 392.4 newton reading kaanichu. ഇതേ കല്ല് വാട്ടറിനകത്ത് വെച്ച് വെയിറ്റ് മെഷർ ചെയ്തപ്പോൾ 196.2 ന്യൂട്ടൺ വെയിറ്റ് കാണിച്ചു. വാട്ടറിനകത്തോട്ട് വെച്ച് വെയിറ്റ് നോക്കുമ്പം എന്തായാലും വെയിറ്റ് കുറയും. കാരണം എന്താ, വാട്ടറിനകത്തോട്ട് താഴോട്ട് വെയിറ്റിന് ഈക്വലി ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് വെയിറ്റിന് ഈക്വലി അല്ല ഓപ്പോസിറ്റായിട്ട് ബോയിൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ റിസൾട്ടൻ്റ് ഫോഴ്സ് ആയിരിക്കും കിട്ടുന്നത്. 196.2 ന്യൂട്ടൺ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ട് ദ വോളിയം ഓഫ് സ്റ്റോൺ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പം നമ്മുടെ കയ്യിൽ ഒരു കല്ലിൻ്റെ രണ്ട് വെയിറ്റ് ഉണ്ട്, വെയിറ്റ് മെഷർ ചെയ്തേക്കുന്ന യൂണിറ്റ് ഉണ്ട്. ഒന്ന് അത് സാധാരണ എയറിൽ വെച്ച് 392.4 ന്യൂട്ടൺ വെയിറ്റ് കാണിച്ചു. വെള്ളത്തിനകത്ത് വെച്ച് വെയിറ്റ് നോക്കിയപ്പോൾ 196.2 ന്യൂട്ടണാണ് വെയിറ്റ് കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കല്ലിൻ്റെ വോളിയം എത്രയാണെന്നാണ് ചോദിച്ചത്. ഈ കല്ലിൻ്റെ വോളിയം എത്ര, നമ്മൾ ആദ്യം തന്നെ നമുക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് എഴുതി. വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ 392.4 ന്യൂട്ടൺ, വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ വാട്ടർ 196.2 ന്യൂട്ടൺ. ഇനി നമ്മൾ ബോയൻസിയുടെ ആദ്യത്തെ കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, ഫോഴ്സ് ഓഫ് ബോയൻസി എഫ് ബി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഫോഴ്സ് ഓഫ് ബോയൻസി എഫ് ബി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ ആ വെയിറ്റിന് ഇക്വലന്റ് ആയിരിക്കും. സോ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് എയർ മൈനസ് വെയിറ്റ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഫോഴ്സ് ഓഫ് ബോയൻസി ആണ്, അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും മുകളിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആണ്. സോ ഫോഴ്സ് ഓഫ് ബോയൻസിക്ക് പകരം റിസൾട്ടന്റ് അല്ലെങ്കിൽ വെയിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. വെയിറ്റ് എങ്ങനെ കിട്ടും, എയറിലുണ്ടാകുന്ന വെയിറ്റ് മൈനസ് വെയിറ്റ് ഓഫ് വാട്ടർ, വെയിറ്റ് ഓഫ് എയർ മൈനസ് വെയിറ്റ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് എയർ നമുക്കറിയാം, വെയിറ്റ് ഓഫ് വാട്ടർ നമുക്കറിയാം. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കും, വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എം ഇൻറ്റു ജി. അതാണ് ഇവിടെ എമ്മിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം, വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം, ഈ സൈഡിലെ ഒരു മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം, ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം, ജി നമുക്കറിയാം. സോ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു 392.4 മൈനസ് 196.2 ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു ജി, ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു ജി. സോ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു 1/50 മീറ്റർ ക്യൂബ്. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായിരിക്കും വോളിയം ഓഫ് സ്റ്റോൺ അല്ലേ. ഏതൊരു ഒബ്ജക്റ്റ് ലിക്വിഡിനെ ഫ്ലൂയിഡിനകത്തോട്ട് ഇമേഴ്സ് ചെയ്യുവാണെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെ വോളിയവും ഒബ്ജക്റ്റിന്റെ വോളിയവും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ ആണ്. സോ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സ്റ്റോൺ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന്റെ പാർട്ട് 1 കഴിഞ്ഞു, കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് സ്റ്റോൺ കണ്ടുപിടിച്ചു. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റിയും കൂടി കണ്ടുപിടിക്കണം. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഇവിടെ സ്റ്റോൺ ആണ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇവിടെ ഇതിനകത്ത് നമുക്ക് ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം, ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം, ഡെൻസിറ്റി ഓഫ് സ്റ്റോണും കൂടി കണ്ടുപിടിക്കണം. സോ ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം, മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് എങ്ങനെ കണ്ടുപിടിക്കും, ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി. സോ എം ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ജി, ഡബ്ല്യു ബൈ ജി. സോ വെയിറ്റിന്റെ വാല്യൂ നമുക്കറിയാം, വെയിറ്റ് ഇൻ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 392.4 ന്യൂട്ടൺ ആണ്.
W divided by G. So mass in the value gettum, mass divided by volume of stone nammal ivda kandupidichu vechirundu 1 by 50 meter cube. Substitute cheyyumbekku namakku 2000 the value gettum. So S is equal to density of stone 2000 divided by density of water 1000. So 2 aayirikkum specific gravity ennu parayunnu. Thank you.